സ്ഥലം ജറൂസലം ദേവാലയമാണ് ഹരിസയന്മാരും നിയമജന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരിക ആ രംഗം മനസ്സിലൊന്ന് ഒന്ന് കാണണം അതായത് നടുവിൽ പിടിക്കപ്പെട്ട സ്ത്രീ ചുറ്റും നിയമജ്ഞരും പരിസയരും മതമേഖലയിലെ സമുന്നതർ എന്നിട്ടാ ഈശോയോട് മോശയുടെ നിയമം ഉദ്ധരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രംഗങ്ങൾ ഏതൊക്കെയായിരിക്കും വയനാട്ടിലെ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ നടുവൂറ്റത്ത് നടുവിലാണ് ചുറ്റും ഒരു വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ കുട്ടികളും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സ്പാർത്ഥ വിചാരത്തിന് വിധേയായ കുറിയേടത്ത് താത്രി നടുവിലാണ് ഇങ്ങനെ നടുവിലും ചുറ്റിലുമായിട്ട് നിൽക്കുന്നവല്ലേ മേലാള കീഴാള വ്യത്യാസമുണ്ടെങ്കിൽ അധികാര ശ്രേണി ഉണ്ടെങ്കിൽ നിഷ്പക്ഷരായിരിക്കരുത് ായിരിക്കരുത് നോബൽ പ്രൈസ് ജേതാവായിരുന്നോസ്റ്റ് സർവൈവർ ആണ് രണ്ടായിരത്തി രണ്ടില് യാദുവശയം എന്ന് ഇസ്രായേലിലെ ഹോളോകോസ്റ്റ് സ്മാരകത്തിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം പറഞ്ഞു വി മസ്റ്റ് ഓൾവേസ് ടേക്ക് സൈറ്റ് ന്യൂട്രാലിറ്റി ഹെൽപ്സ് ദി ഓപ്രസർ നെവർ ഹെൽപ് ദർവർ സൈലൻസ് എൻകറേജസ് ദ ടോർമെന്റർ നെവർ ദോർമെന്റ സം ടൈംസ്റ്റ് ഇന്റർഫിയർമഡി ടു ഇൻഡിഫറൻസ് ഈശോ നിഷ്പക്ഷനല്ല ഈശോ എഴുതി കൊണ്ടിരിക്കുക അപ്പോഴോ ഈ ഫനീസയുടെ നിയമജ്ഞനും വീണ്ടും മോശയുടെ നിയമം പറയുക അപ്പോഴും ഈശോ എന്നാ ചെയ്യുന്നത് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിൻ്റെ നെയ്മ് കോഡിസ് മേഴ്സി എന്ന പുസ്തകത്തിൽ പറയുന്നത് ഈശോ എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവിടെ നിന്ന് നിയമജ്ഞരുടെയും പരിസയരുടെയും പാപങ്ങൾ ആയിരുന്നു എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ നിശബ്ദനാകുന്നില്ല നിഷ്പക്ഷനാകുന്നില്ല പക്ഷം പിടിക്കുന്നു ആരുടെ പക്ഷം നിയമത്തിന്റെ പക്ഷമല്ല നിയമത്തിനപ്പുറത്തേക്ക് ഈശോ പോവുകയാണ് യോഗനാഥ് തന്നെയാ ഒന്നാം അധ്യായം പതിനേഴിൽ പറയുന്നു നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാൽ യേശു ക്രിസ്തു വഴി കൃപയും സത്യവും നിയമത്തിനപ്പുറത്തേക്ക് പോകുന്നതാണ് കൃപ നിയമത്തിനപ്പുറത്തേക്ക് പോകുന്നതാണ് കാരുണ്യം വീണ്ടും ലുക്കൈഡസ് വിശേഷത്തിലാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ നിയമം ലംഘിക്കാൻ നിയമത്തിനപ്പുറത്തേക്ക് പോകാൻ അതും പ്രത്യേകിച്ച് അധികാര ശ്രേണി നിലനിൽക്കുന്ന സമൂഹത്തിലെ അധികാരമുള്ളവർ ഒരു വശത്തും അധീനരും അറു കുറ്റം ചാർത്തപ്പെടുന്ന സാഹചര്യത്തിൽ നിഷ്പക്ഷത നിശബ്ദത നിയമം മുറുകപ്പെടിക്കല് തെറ്റാണ് പാപമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദനാകാതെ എഴുതിക്കൊണ്ടിരിക്കുക കാരണം ഈശോ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു